ഡൊമിനിക്കൻ അതിർത്തി അനധികൃതമായി കടന്ന് രാജ്യത്ത് പ്രവേശിച്ച മെഹുൽ ചോക്സിക്ക് ജാമ്യം. മെയ് 23-നാണ് ചോക്സി ഡൊമിനിക്കയിൽ അനധികൃതമായി പ്രവേശിച്ചത്. മോശമായ ആരോഗ്യാവസ്ഥ പരിഗണിച്ചാണ് ജാമ്യം നൽകാൻ കോടതി തയ്യാറായത്. അദ്ദേഹത്തിന് ആന്റിഗയിലേക്കോ ബർബുഡയിലേക്കോ തിരിച്ചുപോകാം. ആന്റിഗ പോറിനാണ് ചോക്സി. ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം 2018 മുതൽ വജ്രവ്യാപാരിയായ ചോക്സി ആന്റിഗയിലാണ് താമസിച്ചിരുന്നത്. 63 വയസ്സുള്ള ചോക്സി പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 13,500 കോടി രൂപ തട്ടിച്ച് നാടുവിട്ട കേസിൽ പ്രതിയാണ്. ആന്റിഗയിലേക്ക് പോയി ന്യൂറോളജിസ്റ്റിനെ കണ്ട് ചികിത്സ തേടാൻ കോടതി ചോക്സിക്ക് അനുമതി നൽകി. ഒരു വ്യക്തിക്ക് സ്വന്തം താല്പര്യപ്രകാരം ചികിത്സ തേടാമെന്ന പ്രാഥമിക അവകാശമാണ് കോടതി ഉയർത്തിപ്പിടിച്ചതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. Rule of law has been upheld by the Dominican High Court. It was our stand that a person, even though an accused, has a right to get treated by the doctor of his own choice and should be provided medical facilities of his own choice. And as because of torture, Mr. Mehul Choksi had developed neurological issues and there were not fine facilities in Dominica. So they proposed to send him to Trinidad, but we pointed out that we want to go to Antigua because they are the doctors of our choice who have been treating us and who knows our history are there. So he should be sent back to Antigua, and the court acceded to our request and allowed him to go back to Antigua, get himself medically treated till he is fit to travel. And once he is certified fit to travel, then only he'll go to Dominica and all the proceedings of illegal entry against Mr. Choksi ഇന്ത്യൻ സർക്കാരിന്റെ സമ്മർദ്ദമാണ് അറസ്റ്റിന് പിന്നിലെന്നും ഡൊമിനിക്കൻ പോലീസ് ഇന്ത്യൻ അധികാരികളുമായി ഒത്തുകളിച്ചാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നും ചോക്സി ആരോപിച്ചിരുന്നു. ഒപ്പം ഡൊമിനിക്കൻ പോലീസിനും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസും നൽകിയിട്ടുണ്ട്. അനധികൃത പ്രവേശനമെന്ന കുറ്റം റദ്ദാക്കണമെന്ന് കഴിഞ്ഞയാഴ്ച ചോക്സി ആവശ്യപ്പെട്ടിരുന്നു. ഇത് രണ്ടാം തവണയാണ് ചോക്സി ജാമ്യത്തിനു വേണ്ടി കോടതിയെ സമീപിക്കുന്നത്. തന്നെ ഇന്ത്യൻ അധികാരികൾ ആന്റിഗയിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണെന്ന് ചോക്സി കോടതിയിൽ വാദിച്ചത്. മെയ് 23-നാണ് ചോക്സിയെ ആന്റിഗയിൽ നിന്ന് കാണാതായത്. പിന്നീട് അദ്ദേഹം ഡൊമിനിക്കയിലാണ് പൊങ്ങിയത്. ആന്റിഗയിൽ നിന്ന് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെത്തി അവിടെ നിന്ന് ക്യൂബയിലേക്ക് കടക്കാനായിരുന്നു ശ്രമം. ചോക്സിയെ നാട്ടിലെത്തിക്കാൻ CBIയുടെയും എൻഫോഴ്സ്മെന്റിന്റെയും ഉദ്യോഗസ്ഥർ ഡൊമിനിക്കയിൽ ചാർട്ടേഡ് വിമാനവുമായി കാത്തിരുന്നിരുന്നു. ഇതിന് തിരിച്ചടിയാണ് ചോക്സിക്ക് ലഭിച്ച ഈ ജാമ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.